ഇതെൻ്റെ കിടക്കുന്ന കുറച്ച് ഗിനിക്കോഴി, അവിടെ മുട്ടയ്ക്ക് കയറത്തേക്കുന്ന ഗിനിക്കോഴി കുഞ്ഞുങ്ങളെ നമ്മൾ മേടിക്കുവാണെങ്കിൽ സ്റ്റാർട്ടർ കൊടുക്കണം, ഒരു ഒന്നര രണ്ട് മാസം വരെ സ്റ്റാർട്ടർ, പിന്നെ ഗ്രോവർ, പിന്നെ മുട്ടയിട്ട് തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ കൂട്ടിൽ അടച്ചിട്ടിട്ട് ഈ ഗോതമ്പും ലെയർ പെല്ലറ്റും ഗ്രോവറും കൂടെ മിക്സ് ചെയ്ത് അത് തന്നെ ഡെയിലി കൊടുക്കുവാണെങ്കിലും ഒരു ട്രിപ്പ് ഒരു 10-40 മുട്ട വരെ നമുക്ക് കിട്ടും. കൂട്ടിലൊന്നും കയറി പിടിക്കില്ല, അത്യാവശ്യം നല്ല സെറ്റപ്പായിട്ട് കൂടെ അഴിച്ചുവിടാവുന്ന രീതിയിലാക്കിയിട്ട് വളർത്തുവാണെങ്കിൽ ഇവരത്യാവശ്യം മുട്ടയിടും. ഒരാൾ തന്നെ കൂട്ടി കയറി മുട്ടയെടുക്കുകയും അവർക്ക് തീറ്റയൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇണങ്ങും അവരുമായിട്ട്, ഇണങ്ങി കഴിഞ്ഞാൽ അവർ മുട്ടയിടും. അപ്പോൾ നമ്മളെ കൂട്ടി കയറി ഒന്ന് രണ്ടെണ്ണത്തെ പിടിച്ച് മാറ്റാനൊക്കെ നിന്ന് അവർ മുട്ടയിട്ട് നിർത്തും. നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം താമസം വരും, അവർ കൂടെയൊക്കെ പൊഴിച്ചിട്ടേ ഉള്ളൂ, വീണ്ടും മുട്ടയിട്ട് തുടങ്ങത്തുള്ളൂ. നമ്മളവർ കൂട്ടി കയറി ശല്യപ്പെടുത്തുക ഒന്നും ചെയ്യില്ല, തീറ്റിയിട്ട് കൊടുക്കുക, വെള്ളം വെച്ച് കൊടുക്കുക, മിണ്ടാതെ ഇറങ്ങി വരും. അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം മുട്ട കിട്ടും. ഞാനിവരെ മുട്ടയ്ക്ക് വളർത്തുന്നത് വെച്ച് വിരിയിപ്പിക്കാൻ, ഇവരുടെ മുട്ട ഇങ്ങോട്ട് വെച്ച് വിരിയിപ്പിച്ച് കുഞ്ഞുങ്ങളെ കൊടുക്കുക, അതിനെയാണ് ഞാൻ അതിനെ വളർത്തുന്നത്.